ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LPUPന്റെ വിജ്ഞാപനം ഈ December 30 തന്നെ വരാൻ പോവുകയാണ് അല്ലേ? കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കണം. എത്ര സമയം വരെ അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ നമ്മളോട് പറയും. എന്നാലും ഇതിനു മുമ്പേ ഈ ഒരു വാർത്തയിലും അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തടസ്സം നീങ്ങി LPUP അധ്യാപക വിജ്ഞാപനം 30 2024 January 31 വരെ അപേക്ഷിക്കാൻ സമയം നൽകും. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കാനൊക്കെ ഉള്ള സമയമൊക്കെ ഉണ്ട്. സാവധാനം നമുക്ക് അപേക്ഷിക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. ഒരു 6 or 7 month ഗ്യാപ്പൊക്കെ കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 6 മാസമൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകും. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എങ്ങനെ പഠിക്കുന്നോ അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് വാർത്ത വന്നിട്ടുള്ളത് നോക്കാം. ഇത് ഇവിടെയൊക്കെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അവർ പറഞ്ഞിരുന്നല്ലോ സിടെറ്റ് കെടെറ്റ് ആ ഒരു സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണമാണ് വിജ്ഞാപനങ്ങൾ മാറ്റിവെക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് PSC തന്നെ എന്ത് വന്നു, വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ PSC യോഗ അനുമതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി കേട്ടറ്റ് നിർബന്ധം എന്താണ് നോക്കാം. കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. നമുക്കറിയാലോ 2019 December LPUP സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള കഴിഞ്ഞ വിജ്ഞാപനം PSC പ്രസിദ്ധീകരിച്ചത്. LPയിൽ 107,257 അപേക്ഷകളും UPയിൽ 35,455 അപേക്ഷകളും അന്ന് ലഭിച്ചു. കേട്ടറ്റ് നിർബന്ധമാക്കിയതോടെ 2 തസ്തികയിലും അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് അല്ലെ. കേട്ടറ്റ് നിർബന്ധമാക്കിയതിന് ശേഷമാണ് ഈ അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവ് വന്നത്. LP ആയാലും UP ആയാലും കോവിഡ് കാരണം പരീക്ഷാ നടത്തിപ്പ് ഏറെ വൈകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മാസം പിന്നിട്ട് 2020 November 2 തസ്തികയും OMR പരീക്ഷ നടത്തിയത്. മൂല്യനിർണയത്തിനും സമയമെടുത്തിട്ടുണ്ട്. വീണ്ടും 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം 2021 August September ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ചത്. അഭിമുഖത്തിന് ആയി ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ 2022 May 30 LP അധ്യാപകരുടെയും 22 October 10 UP അധ്യാപകരുടെയും റാങ്ക് പട്ടിക നിലവിൽ വന്നു. 14 ജില്ലകളിലായി LP അധ്യാപക റാങ്ക് പട്ടികയിൽ 11,602 പേരെ ഉൾപ്പെടുത്തി UPയിൽ 8,621 പേരും ഉണ്ട്. ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എത്രയാണ്? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വന്നിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം അപേക്ഷകളാണ് ഈ ഒരു വർഷം പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ഇത്തവണ 2 തസ്തികകളിലുമായി 1.5 ലക്ഷത്തോളം അപേക്ഷകരുണ്ടാകുമെന്നാണ് PSC അധികൃതർ കരുതുന്നത്. 2025 May 30 LPയുടെയും 2025 October 9 UPയുടെ നിലവിലെ റാങ്ക് പട്ടികകൾ കാലാവധി തികച്ച് റദ്ദാക്കും. അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാകുന്ന വിധം പരീക്ഷയും അഭിമുഖവും ക്രമീകരിക്കേണ്ടതുണ്ട്. പരീക്ഷയുടെ ഏകദേശ മാസം വാർഷിക കലണ്ടറിൽ ഉൾപ്പെടുത്തി 2024 January 1 പ്രസിദ്ധീകരിക്കുമെന്ന് PSC അധികൃതർ അറിയിച്ചു. ഓക്കെ, ഇനി നിയമന ശുപാർശ അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. LPക്ക് 3,748, UPക്ക് 2,023. 1.5 വർഷമാകുന്ന LP അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ 3,748 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. മലപ്പുറത്ത് നിയമന ശുപാർശ 1,000 എത്തി. ഏറ്റവും കുറവ് നിയമന ശുപാർശ എവിടെയാണ്, വയനാട്ടിലാണ് നടന്നിട്ടുള്ളത്. 66 എണ്ണം. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 6,294 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ്. UP അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്ന് 2,023 പേർക്ക് നിയമന ശുപാർശയായി. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത്, 284 എണ്ണം. പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ്, 28 എണ്ണം. റാങ്ക് പട്ടികയുടെ കാലാവധി 1 വർഷവും 2 മാസവും പിന്നിട്ടു. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ 4,175 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ്. ഓക്കെ, അപ്പം
ഏത് ജില്ലയിൽ അപേക്ഷിക്കണം, എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് തകല പുകയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇതുപോലെ നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് പണി കിട്ടിയവരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഓക്കെ, ഏതൊരു ജില്ലയിൽ, ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല, അവിടെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്, അവിടെ സ്കൂളുകൾ കൂടുതലുണ്ട്, സീറ്റുകൾ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് സ്വന്തം ജില്ലയിൽ ഉള്ളവർ തന്നെക്കാളും മാർക്ക് കുറഞ്ഞവർ സ്വന്തം ജില്ലയിൽ പണി കിട്ടിപ്പോയതുകൊണ്ട് അവർക്ക് കിട്ടിയതുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിക്കുക, നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ പരീക്ഷ എഴുതി അവിടെ തന്നെ ജോലി ചെയ്യാനും കഴിയുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാതെ അവിടെ കട്ട് ഓഫ് കുറവായിരിക്കും, അവിടെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം എന്താ പറയുക, നമുക്ക് തന്നെ നിരാശ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം സ്വന്തം ജില്ലയിൽ തന്നെ എന്തെഴുതുക, എക്സാം എഴുതുക, നല്ല രീതിയിൽ ആർക്കായാലും പഠിച്ചാൽ നമുക്ക് നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ചിന്തകളൊന്നും നമ്മൾ അലട്ടില്ല. അവിടെ കൊടുത്താൽ മതിയായിരുന്നു, ഇവിടെ കൊടുക്കായിരുന്നു എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കി മാക്സിമം ശ്രദ്ധയും ഫോക്കസും എന്തിലേക്ക് കൊടുക്കുക, പഠിച്ച് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നല്ലൊരു റാങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, എന്നാൽ പിന്നെ യാതൊരു വിധ ടെൻഷൻസും മറ്റ് ടെൻഷൻസും നമുക്കുണ്ടാവില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് പിന്നെ എത്ര സമയം എടുക്കണം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് നെഗറ്റീവ്സ് കുറച്ചിട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ എക്സാമിലെ നെഗറ്റീവും കുറയും, നമ്മുടെ നെഗറ്റീവ് ചിന്തകളും കുറയും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലൊരു റാങ്കിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.